ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്നേഹവും നിറങ്ങൾ ഈ പകലിൽ നേരുന്നു. ഈ പകലിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ രണ്ട് ദിന വർത്തമാനങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ഹനനയാഗവും ഹോമയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ ഇറങ്ങി. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുക കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഈ പകലിൽ നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. അത് ഈ വചനത്തിൽ പറയുന്നത് പോലെ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ ഇറങ്ങുവാനിടയായിത്തീർന്നു. അത് കാരണം യഹോവയുടെ പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ആഗ്രഹിക്കും, അല്ല, ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവിക തേജസ് നമ്മളുടെ ഇടയിൽ ഇറങ്ങുവാൻ, പ്രാർത്ഥനാ വിഷയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ വചന ധ്യാനത്തിങ്കിൽ ദൈവിക തേജസ് ഇറങ്ങുവാൻ നാം ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഈ പകല് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ആരാധനകളിൽ യാഥാർത്ഥ്യമായി ദൈവിക തേജസ് ഉണ്ടാറുണ്ടോ? യാഥാർത്ഥ്യമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക തേജസ് അതിലിറങ്ങാറുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ തേജസ് കാരണം ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതെ, എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: ഒന്ന്, യഹോവയുടെ ആലയം; രണ്ട്, യഹോവയുടെ പുരോഹിതന്മാർ; മൂന്ന്, യഹോവയുടെ തേജസ്സിൻ്റെ ശുശ്രൂഷ. അതെ, ഈ പകലിൽ നമ്മളെ തന്നെ ഒന്ന് സ്വയംശേധനം ചെയ്യുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കർമ്മേലിൽ യാഗം കഴിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ബാലിൻ്റെ പ്രവാചകന്മാരെ എതിരിടുമ്പോൾ ആദ്യം ഏലിയാവ് ചെയ്തത് ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ നന്നാക്കി, ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ പണിയുവാൻ തയ്യാറായി. ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തിൻ്റെ മുകളിലല്ല ഒരു യാഗം ഏലിയാവ് കഴിച്ചത്, അതിലുപരി ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ നന്നാക്കി, ഏതിലാണോ ദൈവം പ്രസാദിക്കുന്നതെന്ന് മനസ്സിലാക്കി, ശരിയാക്കേണ്ടതിനെ ശരിയാക്കി, പൊളിക്കേണ്ടതിനെ പൊളിച്ച് ഒരു യാഗം കഴിച്ചതിലൂടെ ദൈവിക തേജസ്, ദൈവിക തീ അവിടെ ഇറങ്ങുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതെ, ഈ പകലിൽ നമ്മുടെ ആരാധനകളിൽ ദൈവിക തേജസ് വരുന്നില്ലേ? നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവിക തേജസ് വരുന്നില്ലേ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക തേജസ് ഇറങ്ങുന്നില്ലേ? ഈ പകലിൽ ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ, പൊളിക്കേണ്ടതിനെ പൊളിക്കുവാൻ, പണിയേണ്ടതിനെ പണിയുവാൻ, പുതുക്കേണ്ടതിനെ പുതുക്കുവാൻ ഈ പകലിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. അതെ, നിങ്ങളുടെ ജീവിതം ദൈവിക തേജസ് ഉള്ളതാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവിക തേജസ് ഇറങ്ങുന്നതാകട്ടെ. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവ തേജസ് ഇറങ്ങുന്നതാകട്ടെ. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.